ഒരു കാര്യം നിങ്ങളിലേക്ക് അറിയിക്കാൻ വളരെ പെട്ടെന്ന് വണ്ടി ഒതുക്കിയതാണ് കോവിഡ് ഇല്ലായിരുന്നു ഇവിടെയൊന്നും നമ്മുടെ പരിസരത്തൊന്നും കോവിഡ് ഇല്ലായിരുന്നു ഒരു ട്രിപ്പ് ഒക്കെ പോയിട്ട് ഇപ്പോ തിരിച്ചു വന്നിട്ടുണ്ട് ഇലക്ഷൻ കഴിഞ്ഞല്ലോ അല്ലേ ഇത്രയും നാളെ റേഡിയോയിൽ ഇരുന്ന് നമ്മൾ കുറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും ദിവസങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ പറയുന്നുണ്ടായിരുന്നു കോവിഡ് പോയിട്ടില്ല കോവിഡ് പോയിട്ടില്ല സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കൂ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് കുറച്ചെങ്കിലുമൊക്കെ ഒരു ഒരു നിർദ്ദേശങ്ങളും ജാഗ്രതയും ഒക്കെയും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞിരുന്നു ആരും കേട്ടിട്ടുണ്ടായിരുന്നില്ല തെരഞ്ഞെടുപ്പ് കൂട്ടായ്മകൾ പ്രചരണ പരിപാടികൾ മാത്രമായിരുന്നില്ല അല്ലാതെയും ഒരുപാട് പരിപാടികൾ നമ്മുടെ ചുറ്റുവട്ടത്ത് ഇപ്പോൾ സംഘടിപ്പിക്കുന്നുണ്ട് നടക്കുന്നുണ്ട് അതിലുമൊക്കെയും ആൾക്കൂട്ടങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ എവിടെ ചെന്നാലും ഇപ്പോൾ കഴിഞ്ഞ രണ്ടാമത്തെ ദിവസമാണ് ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അപ്പോൾ അതുവരേക്കും എന്തുകൊണ്ട് ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നേരത്തെ കൊടുത്തിരുന്നില്ല നേരത്തെ കൊടുത്തിട്ടും എന്തുകൊണ്ട് അത് പാലിക്കപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ കളക്ടറോടും അധികാരികളോടും ചോദിക്കാനുള്ളത് കളക്ടറുടെ നിർദ്ദേശം വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് ആ കൂട്ടായ്മകളിൽ പങ്കെടുത്ത പ്രചരണ പരിപാടികളിൽ പങ്കെടുത്ത എല്ലാവരും RT-PCR ടെസ്റ്റ് ചെയ്യണം വീട്ടിലെ നിരീക്ഷണത്തിൽ കഴിയണം എന്ന് പറഞ്ഞിട്ടുണ്ട് എത്ര പേര് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റും ഒരു മനുഷ്യർ പോലും ചെയ്യില്ല എന്നുള്ളത് ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ പിള്ളേരുടെ പരീക്ഷ തുടങ്ങുകയാണ് 10-ാം ക്ലാസ്സും +2 ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അവരിപ്പോൾ ഞാൻ ചോദിക്കട്ടെ അവരുടെ വീടുകളിൽ പ്രചരണ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരും RT-PCR ടെസ്റ്റും അതുപോലെ ക്വാറന്റൈനൊക്കെ ഇരിക്കണമെന്ന് പറയുന്നു ഇതൊന്നും അറിയാതെ ഇന്ന് കുഞ്ഞുങ്ങൾ എക്സാമിന് പോയി കഴിഞ്ഞു നിർദ്ദേശം വന്നത് ഇപ്പോഴാണ് അപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ കോവിഡ് ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് ഒരു കുട്ടി ഇപ്പോൾ എക്സാം എഴുതാൻ പോയി എന്ന് തന്നെ വയ്ക്കാം ആ കുട്ടികളുടെ എക്സാം എഴുതുന്ന ആ സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും മാതാപിതാക്കൾ ഗേറ്റിന്റെ മുന്നിൽ തടിച്ചുകൂടിയിരിക്കുകയാണ് കൂട്ടം കൂടി സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ഇല്ലാതെ നിൽക്കുകയാണ് ഒരു കുട്ടിക്ക് ഇതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടായി അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ അങ്ങനെ ഉണ്ടായ ആ കുഞ്ഞ് തിരികെ വരികയാണ് ആ കുട്ടിയുടെ വീട്ടിൽ ആരോ പ്രചരണ പരിപാടിയുമായിട്ടോ അല്ലെങ്കിൽ കൂട്ടായ്മയിൽ എന്തെങ്കിലും പരിപാടിയിൽ പങ്കെടുത്തിട്ട് വന്ന് അറിയാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്നിരിക്കുക അങ്ങനെയാണ് ആ കുട്ടി വന്ന് എക്സാം എഴുതുന്നത് ഇന്നാണല്ലോ നിർദ്ദേശം വന്നത് RT-PCR നിർബന്ധമാക്കിയത് അപ്പോൾ ഈ ഒരു വൈറസ് ബാധ എല്ലാവരെയും ബാധിക്കില്ലേ അവിടെ എക്സാമിന് എത്തിയ ടീച്ചേഴ്സ് ഉൾപ്പെടെ എക്സാമിന് എഴുതുന്ന മറ്റു കുട്ടികൾ ഉൾപ്പെടെ അവിടെ എത്തിയ പാരന്റ്സ് ഉൾപ്പെടെ എത്ര പേരെ ബാധിക്കും എത്ര പേർക്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും എന്തുകൊണ്ട് ഈ നിർദ്ദേശങ്ങൾ കർശനമായിട്ട് നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് മുമ്പേ നടത്തിയില്ല എത്ര പാർട്ടി പ്രവർത്തകർ വന്ന് താഴെ പൊങ്കാലിട്ടാലും ഞാൻ പറയട്ടെ നിങ്ങൾ ഉൾപ്പെടെ ജാഗ്രതയിലേക്ക് പോകേണ്ടതാണ് നിങ്ങൾ ഉൾപ്പെടെ വളരെയധികം കെയർഫുൾ ആവേണ്ടുന്ന ഒരു സമയമാണ് നിങ്ങൾ എന്തായാലും ചെയ്തു കഴിഞ്ഞു മാസ്ക് ഇല്ലാതെയായിരുന്നു പലരും പ്രചരണ പരിപാടികളിൽ പങ്കെടുത്തത് എന്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകളിൽ വന്ന് ആർക്കും തന്നെ അല്ലെങ്കിൽ മിക്ക പ്രവർത്തകർക്കും മാസ്ക് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു അവർ കൂട്ടം കൂടിയാണ് വന്നത് അപ്പോൾ റോഡുകളിൽ കണ്ട ഒരു പ്രചരണ പരിപാടികളിലും കൊട്ടിക്കലാശങ്ങളിലും ഒക്കെയും നിർദ്ദേശങ്ങൾ IMA ഉൾപ്പെടെ കൊടുത്തിരുന്നു ഇത്തരത്തിൽ കൂട്ടായ്മകൾ കൂടുന്നതൊക്കെ നമ്മൾ കർശനമായിട്ട് നിരോധിക്കണം നിയന്ത്രിക്കണമെന്ന് അധികാരികൾ കേട്ടില്ല ലോകമാകമാനം കേരളം കോവിഡ് ജാഗ്രതാ കാര്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിലായിരുന്നു പ്രൌഡ് ആയിട്ടുള്ള മൊമെന്റ്സിലൂടെ നമ്മൾ കടന്നുപോയി ആശംസകൾ ട്രോളുകൾ അല്ലെങ്കിൽ ഷെയറുകൾ പോസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഏറ്റവും ഉൾട്ടാപുൾട്ടായിട്ട് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ് അതിന്റെ ഏറ്റവും ഓപ്പോസിറ്റായിട്ട് പോസിറ്റിവിറ്റി നിരക്ക് കൂടുന്നു മരണനിരക്ക് കൂടുന്നു അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നമ്മളുമുണ്ട് എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് ഞാൻ ആ കുട്ടികളുടെ കാര്യം ഇന്ന് പരീക്ഷ എഴുതാൻ തുടങ്ങുന്ന SSLC+2 കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടാണ് കുട്ടികളുടെ എക്സാംസ് മാറ്റിവെച്ചത് മാറ്റിവെച്ചത് ഇങ്ങനെ ഒരു വലിയ ദുരന്തത്തിലേക്ക് പോയി ചെന്ന് എത്താതിരിക്കാനായിട്ട് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിൽ അത് തെരഞ്ഞെടുപ്പാവട്ടെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കൂട്ടായ്മകൾ പരിപാടികളിൽ പങ്കെടുത്ത് പ്രിയപ്പെട്ടവരാണ് കാണുകയോ കേൾക്കുകയോ നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുമായിട്ട് അകലം പാലിക്കുക അവരോട് തീർച്ചയായിട്ടും ക്വാറന്റൈനിൽ സെൽഫ് ക്വാറന്റൈനിൽ പോകാൻ പറയുക RT-PCR നിർബന്ധപൂർവ്വം ചെയ്യാൻ പറ്റുക ഞാൻ വീണ്ടും ബഹുമാനപ്പെട്ട കളക്ടറോടും അധികാരികളോടും ചോദിക്കുകയാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുത്ത പ്രചരണ പരിപാടികളിൽ പങ്കെടുത്ത എല്ലാവരോടും RT-PCR ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു എത്ര പേര് ചെയ്യും എത്ര പേർക്ക് നിങ്ങൾക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റും എത്ര പോസിറ്റിവിറ്റി നിരക്ക് നിങ്ങൾക്ക് അങ്ങനെ കുറയ്ക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല കോവിഡിന് മുമ്പ് ഉണ്ടായിരുന്നു എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ നടക്കുമ്പോൾ ആളുകളെ നിയന്ത്രിച്ചില്ല അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കെല്ലാം തലയ്ക്ക് പിടിച്ചിരിക്കുകയല്ലേ അപ്പൊ അവരെ നിയന്ത്രിച്ചാൽ ലോക്ക്ഡൌൺ സമയത്ത് എന്തുകൊണ്ട് നമ്മൾ നിയന്ത്രണത്തിന് അടിമപ്പെട്ട് വീടുകളിലിരുന്നു എന്തുകൊണ്ട് ജോലിയും പണവും സമ്പാദ്യവും എല്ലാം മാറ്റിവെച്ച് നമ്മൾ വീടുകളിലിരുന്നു നമുക്കൊരു പേടിയുണ്ടായിരുന്നു ഈ രണ്ടാം തരംഗത്തില് കോവിഡിന്റെ ഈ ഒരു വരവില് നമുക്ക് എന്തുകൊണ്ട് ആ പേടി വന്നില്ല നമ്മൾ പേടിപ്പെടുത്താത്തത് കൊണ്ടാണ് പേടിപ്പെടുത്തുക തന്നെ വേണം പേടിപ്പെടുത്തേണ്ട കാര്യങ്ങൾ പേടിപ്പെടുത്തുക തന്നെ വേണം നമ്മുടെ ജനങ്ങൾ സാധാരണ ജനങ്ങളല്ല അവർക്ക് അങ്ങനെ സാധാരണ കാര്യങ്ങളിലൊന്നും പേടി വരുന്ന ആൾക്കാരല്ല ദയവ് ചെയ്ത് എന്റെ പ്രിയപ്പെട്ടവർ കേട്ടിരിക്കുന്നവർ നമ്മുടെ മക്കളുടെ ജീവിതം വെച്ച് കളിക്കരുത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതം വെച്ച് കളിക്കരുത് നിങ്ങൾ ആരെങ്കിലും കൂട്ടായ്മകളിലോ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലോ
സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആർടിപിസിആർ ടെസ്റ്റ് ചെയ്യൂ. പോസിറ്റീവ് ആണെങ്കിൽ വീട്ടിൽ അല്ലെങ്കിൽ അധികാരികളെ അറിയിച്ചിട്ട് നിങ്ങൾ സെൽഫ് ക്വാറന്റൈനിലേക്ക് പോകൂ. കാരണം എല്ലാം കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്, പേടിപ്പെടുത്തുന്നത് തന്നെയാണ്. എല്ലാം കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. മാസ്ക് താടിയിൽ വെക്കുന്നവരുടെ എണ്ണമാണ് ഇപ്പോൾ കൂടുതൽ. സാനിറ്റൈസർ ഇല്ലാത്ത കടകളാണ് ഇപ്പോൾ കൂടുതൽ. ഏത് കടകളിൽ പോയാലും, മിക്ക കടകളിൽ പോയാലും, ഇൻക്ലൂഡിംഗ് ഹോസ്പിറ്റൽസിൽ പോയാൽ പോലും എൻട്രിയിൽ നിങ്ങൾക്ക് സാനിറ്റൈസർ കാണില്ല. ടെമ്പറേച്ചർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം നിങ്ങൾ എല്ലായിടത്തും കാണാറുണ്ടല്ലോ, അത് വെറുതെ ഇരിക്കുന്നു. ഞാനും വോട്ട് ചെയ്യാൻ പോയ ആളാണ്, ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ പോയപ്പോൾ എന്റെ ടെമ്പറേച്ചർ ഒന്നും നോക്കിയില്ല, സാനിറ്റൈസർ എനിക്ക് തന്നൂല്ല. ഞാൻ കയ്യിൽ പുരട്ടിക്കൊണ്ട് പോയത് കൊണ്ട് എനിക്ക് സാനിറ്റൈസർ കിട്ടി. ഇത് നിങ്ങളും ഫേസ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ പറയാൻ നട്ടെല്ല് ആർക്കുമില്ല. പ്രവർത്തിക്കാനും പറയാനും നട്ടെല്ലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിജീവനത്തിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിന് എന്തൊക്കെ തന്നെ നിങ്ങൾ എന്നെ പറഞ്ഞാലും ശരി, പറയാനുള്ളത് ഞാൻ പറയും. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ മോശം സ്റ്റേജാണ്. ഇനിയൊരു ലോക്ക്ഡൌണും ഇനിയൊരു അടച്ചിടലും സഹിക്കാനുള്ള ആവത എനിക്കോ നിങ്ങൾക്കോ ഇല്ല. അതുകൊണ്ടാണ് രോഷമായിട്ട് അല്ലെങ്കിൽ വളരെ സങ്കടത്തോടുകൂടി ഈ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, നമ്മൾ അതിരൂക്ഷമായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആരും നമ്മളോടൊപ്പം ഉണ്ടാവില്ല, അധികാരികളോ നമ്മുടെ നേതാക്കന്മാരോ ആരും നമ്മളോടൊപ്പം ഉണ്ടാവില്ല. അവരാരും നമുക്ക് അന്നവും തരില്ല. നമ്മൾ തന്നെ ഉണ്ടാക്കിയാലേ നമുക്കുണ്ടാവുള്ളൂ. നമ്മുടെ ജീവൻ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടുകാർക്കും ഒരു സപ്പോർട്ട് ഉണ്ടാവും. അത് ഓർത്ത് മുന്നോട്ട് പോയാൽ നന്ന്. താങ്ക് യു സോ മച്ച്.